ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തിയ ദിനം. കഴിഞ്ഞ ഞായറാഴ്ച ഹൈദരാബാദിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ ജയം കുറിച്ചു. കളിയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ നമ്മൾ മാച്ച് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കളി കുറച്ചുകൂടി വിലയിരുത്തേണ്ട സമയമാണ്, ഡീപ്പായി അനലൈസ് ചെയ്യേണ്ട സമയമാണ്. ഫോൺ 14 യൂട്യൂബ് ചാനലിൽ ആദ്യമായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ചാനലിനെ പറ്റി ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം നിങ്ങൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആണെങ്കിൽ ഒരു സീസണിൽ ഒരു തവണയെങ്കിലും ഈ ചാനലിൽ വന്നു പോകേണ്ടി വരും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിക്കിനിയുടെ തന്ത്രത്തിന് മറുതന്ത്രം ഇല്ലാതെ ഹൈദരാബാദ് വലഞ്ഞിരുന്നു. കളിക്കളത്തിലേക്ക് കടക്കും മുമ്പേ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് ഓർത്തു നോക്കൂ. റീമാച്ച് അനാലിസിസ് വീഡിയോയുടെ പകുതി ഭാഗവും നമ്മൾ കവർ ചെയ്തിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പാസിംഗ് യെസ്, ഹൈദരാബാദിന്റെ പ്രസിംഗ് എന്ന രീതിയിലായിരുന്നു. മറുപുറം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫാൻസും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്രിട്ടിക്സും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഹൈദരാബാദും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ടീമുകൾ പലതവണ ചൂഷണം ചെയ്ത വിക്കിനിയുടെ സിസ്റ്റത്തിന്റെ പോരായ്മകൾ വീണ്ടും ചൂഷണം ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഹൈദരാബാദ് കളത്തിലെത്തിയിട്ടുണ്ടാവുക. എന്നാൽ കളിക്കളത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലൈനപ്പും പ്ലേയിങ് സ്റ്റൈലുമായി ബ്ലാസ്റ്റേഴ്സ് എത്തി. അതുകൊണ്ട് ഹൈദരാബാദ് ആദ്യ വിസിലിൽ തന്നെ പകുതി പരാജയപ്പെട്ടു. കോനെ, കോസ്റ്റ, ഹൂപ്പർ എന്നിവർ പരിക്കിന്റെ പിടിയിലാണ് എന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് പകരം യഥാക്രമം സന്ദീപ് സിംഗ്, ഹക്കു, ജോതമറ എന്നിവർ ഇറങ്ങി. ജീക്സൺ ആദ്യ ഇലവനിൽ, സഹലിനെ കളിപ്പിച്ചിരിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. മറ്റെന്തൊക്കെയാണ് നമ്മൾ പ്രീ മാച്ച് അനാലിസിസ് വീഡിയോയിൽ ചർച്ച ചെയ്തത്? സന്റാന ഡ്രോപ്പ് ഡൗൺ ചെയ്ത് പ്ലേ മേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കളിയിൽ ഹക്കു സന്റാനയെ വിടാതെ പിന്തുടർന്ന് ഒരു പരിധിവരെ ഈ മൂവ്മെന്റുകൾ നശിപ്പിച്ചു. അവരുടെ വൈഡ് ഏരിയയിൽ കളിക്കുന്ന 4 പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. കളിക്കളത്തിൽ നമ്മുടെ വിങ്ങിലെ 4 പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിക്ക് മുമ്പിൽ അവർ മുട്ടുകുത്തുന്നതായി കണ്ടു. സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടാൻ സാധിക്കണമെന്ന് ആഗ്രഹിച്ചു. സെറ്റ് പീസുകളിൽ നിന്ന് മോഹൻ ബഗാനിൽ ഒരുപാട് ഗോളുകൾ നേടി വിക്കുന ഇത്തവണയും അത് ആവർത്തിച്ചു. എല്ലാത്തിനും ഉപരി ഹൈദരാബാദിന്റെ ആ ഒരു എനർജിയോട് നമ്മളെ എങ്ങനെ നേരിടും എന്നതായിരുന്നു നമ്മുടെ ആശങ്ക. പക്ഷേ അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്ന് നമ്മുടെ ഇന്ത്യൻ നിര തെളിയിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവന്റെ മുമ്പിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൽ പോരാട്ട വീര്യത്തിന്റെ രൂപത്തിൽ അവതരിച്ചു. നമ്മുടെ ഈ ചെറിയ ഒബ്സർവേഷനിൽ ഒതുങ്ങുന്നതല്ല കളിയിലെ വിക്കിനിയുടെ തന്ത്രങ്ങൾ. നമുക്കതൊന്ന് വ്യക്തമായി പരിശോധിക്കാം. കാര്യം ബ്ലാസ്റ്റേഴ്സ് 4-3-3 ഇറങ്ങിയതെങ്കിലും സഹലിന്റെ പൊസിഷൻ വിങ്ങിലായിരുന്നില്ല. സഹൽ മിഡിലേക്ക് കയറി വന്നായിരുന്നു ഭൂരിഭാഗം സമയവും കളിച്ചിരുന്നത്. നമുക്കറിയാം സഹലിന്റെ യഥാർത്ഥ പൊസിഷനും ഇതാണ്. ഇതുകൊണ്ട് എന്താണ് ഗുണം? മിഡ്ഫീൽഡിൽ 2 ടീമും 3 പേരെ വെച്ചാണ് കളിച്ചത്. സഹൽ മിഡ്ഫീൽഡിലേക്ക് കയറി നിന്നാലോ നമുക്ക് 4 പേര് മിഡ്ഫീൽഡിലാകുന്നു. മിഡിൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു. മിഡിലൂടെ ബോൾ പാസ് ചെയ്യാനായാലും പ്രസ് ചെയ്യാനും നമുക്കൊരു എക്സ്ട്രാ കളിക്കാരൻ അവൈലബിൾ ആണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ ഫ്ലൂയിഡിറ്റി കൂട്ടി. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നു. വിങ്ങിൽ ആൾക്കാരുടെ എണ്ണം കുറയുകയും ഒരു വലിയ ഫ്രീ സ്പേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഉപയോഗിക്കാൻ ഹൈദരാബാദിനെ അനുവദിക്കാതിരിക്കുകയാണ് വിക്കുന്ന ചെയ്തത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭൂരിഭാഗം അറ്റാക്കുകളും വന്നത് വലതുവശത്തൂടെയായിരുന്നു. കളി പരമാവധി ആ വിങ്ങിലൂടെ നടത്താൻ ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു. ഹൈദരാബാദ് പൊതുവെ ഇടതുവശത്തൂടെ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാക്കി. ഹൈദരാബാദിന്റെ ബിൽഡപ്പിനെ കുറിച്ച് വിക്കുന വളരെ വ്യക്തമായി പഠിച്ചിരുന്നു. ഒരു കളിയിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ? അതവരുടെ ലെഫ്റ്റ് സെന്റർ ബാക്കായ ചിംഗ്ലൻ സനാ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഹൈദരാബാദ് ബിൽഡപ്പ് തുടങ്ങുന്നത്. ബോൾ ഒരു തവണ ആ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ വശത്തേക്ക് ബോൾ സ്വിച്ച് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് അനുവദിച്ചില്ല. മറ്റൊരു സെന്റർ ബാക്കായ ഒഡയിലേക്കുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യുന്ന രീതിയിൽ മറയെ നിന്നു. ഡിഫൻസീവ് മിഡിലേക്കുള്ള ലൈൻ ഫക്കുണ്ടോയും ഫുൾ ബാക്കിലേക്കുള്ളത് രാഹുലും കട്ട് ചെയ്തു. ബാക്കി എല്ലാ പാസിംഗ് ഓപ്ഷനും മാൻ ടു മാൻ മാർക്കഡ് ആയിരുന്നു. ഇവിടെ ശക്തമായ മാർക്കിംഗ് എടുത്തു പറയേണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഹെവി പ്രസ്സിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചു. ആ വിങ്ങിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ഹൈദരാബാദ് പല ഫോർമുലകൾ പ്രയോഗിച്ചു. അവയൊക്കെ തടഞ്ഞതിൽ ജീക്സൺ, നിഷു, സന്ദീപ് എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കണം. എല്ലാവരും പരസ്പര ധാരണയോടുകൂടി കളിച്ചു. ഒരാളുടെ കുറവുകൾ മറ്റൊരാൾ എഫേർട്ട് എടുത്ത് നികത്തുന്ന കാഴ്ച, ഇതാണ് യഥാർത്ഥ ടീം വർക്ക്. ഇവിടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുടെ മികവും കാണാം. ഹൈദരാബാദ് എഫ് സി പ്ലേയേഴ്സിന്റെ ബോൾ ക്യാരി മികവിനേക്കാൾ മികച്ചതായിരുന്നു അവരെ മാർക്ക് ചെയ്ത ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പ്രസ്സിംഗ് മികവ്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട്, റൈറ്റ് ബാക്കായ ആശിഷ് റായ്. എപ്പോഴൊക്കെ ഹൈദരാബാദ് എഫ് സി താരങ്ങൾ ബോൾ സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചു, അപ്പോഴൊക്കെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ സെന്ററിൽ കയറി നിന്ന് ആ ലൈൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. വേണമെങ്കിൽ കളി നടക്കുന്ന ഫിംഗിൽ ഫ്രീ സ്പേസ് ഓപ്പൺ ആക്കിയിട്ട് അങ്ങോട്ട് തന്നെ കളിക്കാൻ പ്രേരിപ്പിക്കും, അവരെ അവിടെ ലോക്ക് ചെയ്യും. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലോ പുറകിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതേയില്ല. ലോങ് ഗോൾ കിക്കുകൾ മാത്രം കണ്ട ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യ മത്സരം. എല്ലാത്തിലും ടാർജറ്റ് മാൻ ജോതമറി തന്നെ. സെന്റർ ബാക്കുകളിലേക്ക് ബോൾ വന്ന ലോങ് ബോളുകൾ കളിക്കുന്നതായും കണ്ടു. ശരിക്കും ഈ ലോങ് ബോളുകൾ ഫലവത്തായി എന്ന് വേണം പറയാൻ. ഇതിൽ എടുത്തു പറയുന്നത് ജോതമറയും സന്ദീപ് സിംഗിനെയുമാണ്. സന്ദീപ് സിംഗിന് ലോങ് ബോളുകളെല്ലാം വളരെ എഫക്റ്റീവ് ആയിരുന്നു. മുൻ കളികളിൽ കോനേക്ക് സാധിക്കാതിരുന്നതും ഇത് തന്നെ. അതേപോലെ തന്നെ ലക്ഷ്യം വെച്ച് വരുന്ന ബോളുകൾക്ക് നന്നായി ചലഞ്ച് കൊടുക്കാൻ ജോതമറയ്ക്ക് സാധിച്ചു. ഇവയൊന്നും അല്ലാതെ 2 കാര്യങ്ങൾ കൂടെ കളിയെ ബാധിച്ചു. 1, സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. 2, ബോൾ റിക്കവർ ചെയ്താൽ സമയം പാഴാക്കാതെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിൽ അവർ മടി കാണിച്ചില്ല.
മൊത്തത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്ട് ഫുട്ബോൾ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഈ കളിയിൽ വിക്കുന്ന തന്റെ പൊസിഷൻ സിസ്റ്റം ത്യജിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മോഹൻ ബഗാന്റെ ബലമായിരുന്ന പ്രസിംഗ് ട്രാപ്പുകൾ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോഹൻ ബഗാനിൽ നൗണ്ടാമ്പൻ അവർ ഇത്തരത്തിൽ ലെഫ്റ്റിൽ ഇറങ്ങി വിങ്ങി ഒഴിച്ചിട്ട് സെന്ററിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മോഹൻ ബഗാന്റെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ചാമ്പ്യന്മാരായ മോഹൻ ബഗാനിൽ കണ്ടിരുന്ന പ്രസിംഗ് സ്ട്രാറ്റജി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലും കണ്ടു. മുൻ കളികളിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൗണ്ടർ പ്രസിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ആയതിനാൽ എല്ലാം കൊണ്ടും തന്നെ ഇതൊരു പുതിയ തുടക്കമാണ്. തിരിച്ച് ഹൈദരാബാദിന് ബ്ലാസ്റ്റേഴ്സിനെ ഇതുപോലെ പ്രസ് ചെയ്യാൻ സാധിച്ചില്ല, അഥവാ അവരുടെ പ്രസിനെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അതിജീവിച്ചു. ക്വാളിറ്റി തന്നെ. മൂന്നാം മിനിറ്റിൽ സഹലിൽ നിന്ന് ജസലിലേക്ക് ഒരു ബാക്ക് പാസ്. നാല് ഹൈദരാബാദ് താരങ്ങൾ ബോൾ റാഞ്ചൻ കാത്തിരിക്കുന്നു. പക്ഷെ അവിടെ ഫ്രീമാനായ ജീക്സണെ അദ്ദേഹം സ്പോട്ട് ചെയ്തു, അങ്ങോട്ട് പാസും ചെയ്തു. അതോടെ ഫ്രീമാനായ ജീക്സൺ ലഭിച്ച സ്പേക്സ് എത്രയാണെന്ന് നോക്കൂ. ഇത്തരത്തിൽ തേർഡ് മാൻ കോമ്പറ്റീഷൻ നടത്താൻ ക്വാളിറ്റി തന്നെ വേണം. കളിയിൽ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ജീക്സന്റെ പ്രകടനം. നമ്മൾ ലൈനപ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീക്സൺ വിസന്റെ ഒരു മാച്ചിങ് കോമ്പിനേഷൻ ആണെന്നുള്ളത്. വിസന്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതും ജീക്സൺ സിംഗിന് തന്നെ. അതിന്റെ ഒരു ചെറിയ ചിത്രം ഞാൻ ഈ കളിയിൽ കണ്ടു. 25 മിനിറ്റിൽ ബോളിനെ കവർ ചെയ്യുന്ന തരത്തിൽ കാലിട്ട് ബോൾ കൺട്രോൾ ചെയ്തപ്പോഴും 50 മിനിറ്റിൽ നാലു പേരുടെ പ്രസിനെ തടഞ്ഞു വെച്ച് ഫോർവേഡ് പാസ് കൊടുത്തപ്പോഴും ഞാനൊരു ഫ്യൂച്ചർ വിസന്റെ മനസ്സിൽ കണ്ടു. കഴിഞ്ഞ രണ്ട് കളിയിലെ പെർഫോമൻസ് തുടരാൻ സാധിച്ചാൽ ജീക്സണെ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. 14 മിനിറ്റിൽ സഹലിന്റെ ഹെഡർ പാസ് മിസ്സായപ്പോൾ വന്ന കൗണ്ടർ അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സ് തടയുന്ന രീതിയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഓൾ ഔട്ട് ഡിഫൻസ് കളിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് മുതിരുന്നതെന്ന്. കൗണ്ടർ അറ്റാക്ക് വരുമ്പോഴൊക്കെ മാക്സിമം താരങ്ങൾ ഡിഫൻസിലേക്ക് കമ്മിറ്റ് ചെയ്തു. കളിയിൽ ലെഫ്റ്റ് വിങ്ങും സെന്ററും കവർ ചെയ്യാൻ സഹൽ ബാധ്യസ്ഥനായി. 84 മിനിറ്റിൽ ഈ ചാർട്ട് കാണിച്ചപ്പോൾ 79 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട സഹൽ 8.7 km ഓടി മൂന്നാമത് നിൽക്കുന്നു. ഫിറ്റ്നസിന്റെ പേരിൽ പലപ്പോഴും പഴുകേട്ടുള്ള സഹലിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. ഫക്കുണ്ടോയുമായി നല്ല കോമ്പിനേഷൻ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ചിത്രത്തിൽ സഹൽ സെന്ററിലേക്ക് വന്നപ്പോൾ ഫക്കുണ്ടോ വിങ്ങിലെ സ്പേസ് കവർ ചെയ്യുന്നതായി കാണാം. 52 മിനിറ്റിൽ സഹലിന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിരുന്നു. ബോക്സിന് മുന്നിൽ നിന്ന് ജോതമറയ്ക്ക് ബോൾ നൽകാതെ സ്വയം ഷോട്ട് അടിക്കുന്നു. ആക്ച്വലി സഹലിന് ഒരു അസിസ്റ്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അത് നടന്നില്ല. എന്നാൽ അവിടെ ഷോട്ട് അടിച്ചത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് പറയാൻ സാധിക്കില്ല. ആ ഒരു ആംഗിളിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് നിയർ ബൈ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് ഒരു പവർ ഷോട്ട്. നല്ല ഐഡിയ തന്നെയാണ്, പക്ഷെ എക്സിക്യൂഷൻ പാളിപ്പോയി. ഫുട്ബോളിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, എന്നാലും കുറച്ചുകൂടി കമ്പോസ്റ്റ് ആവാൻ ശ്രമിച്ചാൽ നല്ലത്. ഏതായാലും തുടർച്ചയായ രണ്ട് കളി സഹൽ ഗോളിന്റെ വക്കിലെത്തി എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. സഹൽ ഈ കളി ഇൻവേർട്ടർ വിങ്ങർ ആയതിന്റെ ഗുണം കണ്ട മറ്റൊരു മൊമെന്റും കൂടി ഉണ്ടായിരുന്നു. സന്ദീപിൽ നിന്ന് സഹലിലേക്ക് ഒരു ലോങ് പാസ്. സഹൽ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആശിഷ് റായും ഉള്ളിലേക്ക് കയറാൻ പ്രേരിപ്പിക്കപ്പെട്ടു. അതോടെ പുറകിൽ ഫ്രീ സ്പേസ് രൂപപ്പെട്ടു. അവിടെ സഹൽ ഷോട്ട് എടുക്കുന്നതിന് പകരം തിരിഞ്ഞ് ജസലിന് പാസ് നൽകി. സീസണിൽ ആദ്യമായി ജസലിന് ഓവർലാപ്പ് ചെയ്ത് കയറാനും ഫ്രീ ആയി ക്രോസ് ചെയ്യാനുമുള്ള അവസരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആ അവസരം നശിപ്പിച്ചു കളഞ്ഞു. ഡിഫൻസീവിലെ രണ്ട് ഫുൾ ബാക്കുകളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, എത്ര സ്പേസ് കിട്ടിയിട്ടും രണ്ട് ഫുൾ ബാക്കുകൾക്കും ആക്യുറേറ്റ് ക്രോസുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും മാൻ ഓഫ് ദി മാച്ച് കൊടുക്കുന്നത് റഫറിക്കാണ്. കാരണം ഈ കളിയിലും അത്രത്തോളം മണ്ടൻ തീരുമാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്നാണ് ഹക്കുവിന്റെ ഗോൾ പിറന്ന കോർണർ വന്നത്. ആ കോർണറിൽ ഹക്കുവിനെ മാർക്ക് ചെയ്തത് ആശിഷ് റായ് ആയിരുന്നു. കാരണം മറ്റു മാർഗങ്ങളിൽ ആശിഷ് റായ് ഏതായാലും ഹൈദരാബാദിന്റെ ഒരു കോർണറിൽ ഒരാളെ മാർക്ക് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയാണ്. അവർക്ക് അത്രത്തോളം മാത്രമേ ഡിഫൻഡിങ് കോർണറിൽ ഓപ്ഷൻസ് ഉള്ളൂ. അതൊരു വീക്ക്നെസ് തന്നെയാണ്. പക്ഷെ അതിലുപരി ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകൾക്ക് വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. ഒന്നുകിൽ വിസന്റെ അല്ലെങ്കിൽ ഹക്കു ആയിരുന്നു ഭൂരിഭാഗം കോർണറുകളുടെയും ടാർഗറ്റ്. ഇരുവർക്കും സ്പേസ് ഒരുക്കാൻ വേണ്ടി മറ്റ് ടീം അംഗങ്ങൾ ഡമ്മി റൺ നടത്തുന്നതായി കാണാമായിരുന്നു. കിട്ടിയ അവസരം നന്നായി മുതലെടുക്കാൻ ഹക്കുവിന് സാധിച്ചു. ISL തന്റെ ആദ്യ ഗോളും നേടി. എന്നാൽ ഈ ഒരു ഗോളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഹക്കുവിന്റെ സംഭാവന. നല്ല പൊസിഷനിങ്, നല്ല മാർക്കിങ്. സന്റാനിയെ വിടാതെ പിന്തുടർന്നു. 4 ടാക്കിൾ, 2 ബ്ലോക്ക്, 2 ഇന്റർസെപ്ഷൻ, 8 ക്ലിയറൻസ്. ഡിഫൻസീവിലെ ഹക്കു പലപ്പോഴും മികച്ചു നിന്നു. അതുപോലെ ചില സമയങ്ങളിൽ ബ്ലണ്ടറുകളും ഹക്കു കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത പോലെയും തോന്നി. ക്ലിയറൻസുകൾ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അറ്റാക്കായി വന്ന മൊമെന്റുകളുമുണ്ട്. ഹക്കു ഹീറോയിൽ നിന്ന് വില്ലനാവാതെ പോയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ കാര്യത്തിൽ സന്ദീപ് സിംഗ് വളരെ മികച്ചു നിന്നു. കളിയിലുടനീളം കൺസിസ്റ്റന്റ് ആയി അദ്ദേഹം പെർഫോം ചെയ്തു. ആക്യുറേറ്റ് ലോങ് പാസുകൾ എടുത്തു പറയേണ്ടതാണ്. ഒരു നിമിഷം കോനേക്ക് പകരം സന്ദീപ് സിംഗിന് അവസരം നൽകാമായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോയി. ജോതമറയുടെ സംഭാവനകൾ കാണാതെ പോകുന്നില്ല. ആവശ്യാനുസരണം വിങ്ങിലേക്കും ഹാഫ് സ്പേസിലേക്കും ഇറങ്ങി കളിക്കുന്നു. എയർബോളുകൾക്ക് നന്നായി ചലഞ്ച് ചെയ്യുന്നു. ബോൾ നന്നായി ഷീൽഡ് ചെയ്ത്
മിഡ്ഫീൽഡേഴ്സിന് കൈമാറുന്നു. പക്ഷെ ഷോട്ട് എടുക്കും വൈകുന്നു എന്നുള്ളത് ഒരു കൺസേണിങ് ഫാക്ടറാണ്. സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗത്തിൽ രണ്ട് സുവർണ അവസരങ്ങളാണ് ജോദ മറിയ തുലച്ചു കളഞ്ഞത്. റിയാക്ഷൻ വേഗത്തിലാക്കണം, ഫസ്റ്റ് ടൈം ഷോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് രാഹുൽ കെ പി പ്രതീക്ഷ നൽകുന്നത്. അദ്ദേഹത്തിന് ഷോട്ട് എടുക്കാനുള്ള സ്പേസ് മാത്രം മതി, എങ്കിൽ പന്ത് ഓൺ ടാർജറ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 57-ാം മിനിറ്റിൽ സുബ്രത പോളിനെ ഡിപ്പിംഗ് ഷോട്ട് കൊണ്ട് പരീക്ഷിച്ചതും 82-ാം മിനിറ്റിൽ ടൈറ്റ് ആംഗിളിൽ ഓൺ ടാർജറ്റിലേക്ക് ഷോട്ട് അടിച്ചതുമൊക്കെ അദ്ദേഹത്തിന് ഒരു നാച്ചുറൽ ഫിനിഷർ ആവാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ്. മറുവശത്ത് ലിഫ്റ്റും കൊളോക്കുക ആദ്യം തന്നെ ഒരു ചവിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചുറിയുടെ ഫലമായിരിക്കും അദ്ദേഹം കളിയിലുടനീളം നിശബ്ദനായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസിംഗ് കിടുവായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് യഥാർത്ഥത്തിൽ 62-ാം മിനിറ്റ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. അപ്പോഴേക്കും താരങ്ങൾ ക്ഷീണിതരായി തുടങ്ങി. പ്രസിംഗിന് ഇന്റൻസിറ്റി മെല്ലനെ കുറയാൻ തുടങ്ങി. സഹലിന്റെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം സ്വന്തം ഹാഫിലേക്ക് വന്ന് ഡിഫെൻഡ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഡിഫെൻഡിംഗ് ഫോർമേഷനായ 4-5-1 ഷിഫ്റ്റ് ചെയ്ത് ലീഡ് നിലനിർത്താൻ ശ്രമിച്ചു. അങ്ങനെ സീസണിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് ഇന്റൻസിറ്റി വിട്ട് കളിച്ചു. ആൽബിനോ, സഹൽ, ജീക്സൺ, രാഹുൽ എന്നിവർ കഴിഞ്ഞ രണ്ട് കളിയായി ഫോമിലാണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ശുഭപ്രതീക്ഷ നൽകുന്നു. വിസന്റെയും ഫക്കുഡോയും പിന്നെ എപ്പോഴും ഫോമിലാണ്. എന്തായാലും ഈ ഒരു ടീം വിജയം അർഹിച്ചിരുന്നു. അതിനർത്ഥം ഈ ടീമിന് വരും മത്സരങ്ങളെല്ലാം നല്ല കളി കളിക്കാൻ സാധിക്കും എന്നല്ല. ഹൈദരാബാദിന്റെ വീക്ക് പോയിന്റുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ. ബ്ലാസ്റ്റേഴ്സ് ഒക്കെ എത്ര മൈനസ് പാസുകളാണ് ഗോൾ കീപ്പർക്ക് നൽകാറുള്ളത്. പക്ഷെ ഹൈദരാബാദ് വളരെ കുറച്ച് മൈനസ് പാസുകളെ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചില സമയങ്ങളിൽ പുറകോട്ടേക്ക് കളിക്കേണ്ടതും അനിവാര്യമാണ്. ഒരുപക്ഷെ ഹൈദരാബാദ് ഗോൾ കീപ്പർ വഴി ബോൾ സ്വിച്ച് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഗെയിം പ്ലേ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുമായിരുന്നു. പക്ഷെ സുബ്രത ബോളിന് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കളിക്കാൻ ഹൈദരാബാദിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾ കീപ്പർക്ക് മൈനസ് നൽകാനേ ഉള്ളൂ. പക്ഷെ അത് തട്ടി കോർണറാക്കി. അത്ര പോലും മൈനസ് പാസ് നൽകുന്നതിൽ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരുപാട് പോയിന്റുകൾ ഞാൻ എഴുതി ഇട്ടിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വൈകുന്നത് വീഡിയോ വരാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ആക്ച്വലി ഇപ്പൊ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 90% പോയിന്റ് അന്ന് തന്നെ ചോദിച്ചാലും ഞാൻ പറയും. പക്ഷേ അതിൽ ഞാൻ വീണ്ടും കണ്ട് അത് ശരിയാണെന്ന് ഉറപ്പിച്ച് അത് പോയിന്റ്സ് ആക്കി എഴുതി ആ പോയിന്റ്സിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത്. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ഇവിടെ എണ്ണുണ്ട്. നിങ്ങൾ അതിൽ ഓരോരാൾക്കാരും കണ്ട് അതിൽ നിന്ന് ഓരോ അർത്ഥങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ച മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അനാലിസിസിന് കുറേ സ്റ്റെപ്പുകൾ ചെയ്തത് മാത്രമേ ലാസ്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഒരുപാട് മണിക്കൂറുകളുടെ കഠിനാധ്വാനം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു വീഡിയോ 10 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ വെറുതെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുണ്ടാക്കുന്നതല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വൈകുന്നത്. എങ്കിലും ഞാൻ ഇത്രയും വൈകിയിൽ ക്ഷമ ചോദിക്കുകയാണ്. ഏതായാലും വീഡിയോ മുഴുവൻ കണ്ടവർക്കും ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി. വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ സോൺ 14 സുഹൃത്തുക്കൾക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്.